നമ്മൾ ഈ കാണുന്നത് മൂന്നാർ മധുര റോഡ് അല്ലെങ്കിൽ കുമളിലേക്ക് പോകുന്ന വഴിയിൽ റോഡ് സൈഡിലായിട്ട് കാണുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഇതിൻ്റെ പേര് പെരിയ കനാൽ വാട്ടർഫാൾസ് ആണ്. ഇവിടെ പാസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് യാത്രക്കാർക്ക് ഈ കുമളി ഭാഗത്തേക്ക് പോകുന്നവർക്ക്, മൂന്നാറിൽ നിന്ന് കുമളി ഭാഗത്തേക്ക് അല്ലെങ്കിൽ മധുര ഭാഗത്തേക്കൊക്കെ പോകുന്നവർക്ക് പിന്നെ റോഡിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. മുകളിലേക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്കെന്തായാലും അങ്ങോട്ട് പോകാം. ഒരുപാട് സഞ്ചാരികൾ മൂന്നാർ കാണാൻ വന്ന അല്ലെങ്കിൽ പറയപ്പെട്ട റൂട്ടിലേക്ക് പോകുന്ന ഒരുപാട് സഞ്ചാരികൾ റോഡിൻ്റെ ഇരുവശത്തായി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും വശങ്ങളിലായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഫോട്ടോ സെഷനിലാണ്. നല്ലൊരു മലമുകളിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് കല്ലിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം വരുന്ന ഒരു കാഴ്ചയാണ്. ഇത് ആനേറങ്ങൽ ഡാമിൻ്റെ ഹൈഡൽ പാർക്കാണ്. ഇവിടെ ബോട്ടിംഗ്, അതേപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക്, അതേപോലെ മുതിർന്നവർക്ക് ഇരിക്കാനായിട്ട് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയുള്ള സൗകര്യമൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ പവർ ഹൗസ് വെള്ളച്ചാട്ടവും കഴിഞ്ഞിട്ട് അടുത്ത ലൊക്കേഷനാണിത്. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത എക്കോ പോയിൻറ്റിലേക്കാണ് പോകുന്നത്. ആനേറങ്ങൽ പിന്നെ ഡാം വളരെ പ്രശസ്തമായ ഡാമാണ്. പലപ്പോഴും അതിൻ്റെ എതിർഭാഗത്ത് വെള്ളം കുടിക്കാനായിട്ട് ആനകളൊക്കെ എത്തി ആനകളുടെ കാഴ്ചകളൊക്കെ മിക്കവരൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ പാർക്കും ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെയാണ് നമുക്കിവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ വന്ന യാത്രക്കാർക്ക്, സഞ്ചാരികൾക്ക് പിന്നെ ഫ്രഷ് ആകാനും സ്ത്രീകളുൾപ്പെടെയുള്ളവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശേഷം കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പിന്നെ മൂന്നാറിലുള്ള എലിഫൻറ്റ് വാലി, അതായത് ആനയിറങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ ഇവിടുത്തെ പ്രദേശവാസികൾ അല്ലെങ്കിൽ നമുക്ക് ഗൈഡായിട്ട് വന്നവർ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശസ്തമായ ആനയിറങ്ങൽ എന്ന പേരിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള മൂന്നാറിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു പിന്നെ ഫോട്ടോസിനൊക്കെ ഫോട്ടോഗ്രാഫി ചെയ്യാനൊക്കെ എടുക്കാൻ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. കോടമഞ്ഞും അതേപോലെ തന്നെ പിന്നെ പുഴകളും മലകളും കുന്നുകളും ഒക്കെ ഒറ്റ ഫ്രെയിമിൽ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ പിന്നെ ഇതേ ഫോട്ടോ സെഷനൊക്കെ ആൾക്കാർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പറയപ്പെട്ട പിന്നെ ഇവിടെ ബോട്ടിംഗ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. ബോട്ടിങ്ങിൻ്റെ ചാർജ് എത്രയാണെന്നൊക്കെ അല്ലെങ്കിൽ എത്ര നേരത്തേക്കാണെന്നുള്ളതൊക്കെ നമുക്കതിൻ്റെ ഡീറ്റെയിൽ നോക്കാം. പിന്നെ ഞങ്ങളിപ്പം രണ്ട് ബസ്സുകളിലായിട്ട് ഏകദേശം പിന്നെ ഒരു 60-70 ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് അവിടുത്തെ ഡീറ്റെയിലേക്ക് നോക്കാം. ഇവിടെയാണ് ബോട്ടിംഗ് ഉള്ളത്. ഈ ആനയിറങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തിന് മുകളിൽ പാർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറേ കുട്ടികൾക്കായിട്ടുള്ള റൈഡൊക്കെ അതിന് മുകളിലുണ്ട്. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. പല തരത്തിലുള്ള ബോട്ടാണ്. കുട്ടവഞ്ചി പോലത്തെ സംഭവങ്ങളുണ്ട്, അതേപോലെ പെഡൽ ബോട്ടുകളുണ്ട്. പിന്നെ ഫാമിലിക്ക് പാക്കേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കാം. സ്പീഡ് ബോട്ടിന് അഞ്ച് പേർക്ക് 1100 രൂപ 15 നിമിഷം. അതുപോലെ തന്നെ ഒരു വലിയ ബോട്ടുണ്ട്, 20 പേര് പോകുന്ന ബോട്ട്, അതിന് 2000 രൂപ. പിന്നുള്ളത് പെഡൽ ബോട്ടാണ്. പെഡൽ ബോട്ട് 2 പേർക്ക് 400 രൂപ. പെഡൽ ബോട്ടിൻ്റെ ടൈം 30 മിനിറ്റ്. സ്പീഡ് ബോട്ടും ഈ പെൻഡോൺ ബോട്ടും കവർ ചെയ്യുന്ന ഏരിയ ഒന്നാണ്. പക്ഷേ സ്പീഡും പിന്നെ സ്ലോ ബോട്ടും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ അരമണിക്കൂറാണ് ടൈം ഉള്ളത്. ഈ അരമണിക്കൂർ പോകുന്ന അതേ സ്പീഡ് ബോട്ട് പോകുന്ന അതേ ഏരിയ തന്നെയാണ് ഈ പറഞ്ഞ രീതിയിൽ ടോട്ടലായിട്ട് 20 പേർക്ക് ഇരിക്കാവുന്ന ബോട്ടിലും യാത്ര ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു വളരെ ഇവിടെ വരുന്നവർക്ക് ഇതൊന്ന് ഈ എക്സ്പീരിയൻസ് ഒന്ന് അറിയുക. Thank you.
നമ്മൾ മൂന്നാർ മാട്ടുപ്പെട്ടി കഴിഞ്ഞിട്ട് എക്കോ പോയിൻ്റ് ഉള്ള ഭാഗത്താണ്. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം എക്കോ പോയിൻ്റ് വിസിറ്റ് ചെയ്യും. അപ്പോൾ നമുക്കുള്ള ഫുഡ് ഈ KSRTCയുടെ അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സമയം ഏറെ വൈകിയിട്ടുണ്ട്, ഇപ്പോൾ ഏകദേശം വൈകുന്നേരം 3 മണിയോളമായി. അപ്പോൾ അവർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ അറേഞ്ച് ചെയ്ത പ്രകാരമുള്ള വാഹനം ഇവിടെ എക്കോ പോയിൻറ്റിൻ്റെ അടുത്ത് എത്തുകയും നമ്മുടെ യാത്രക്കാർക്കൊക്കെ സപ്ലൈ ചെയ്യുകയാണ്. ആ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ ബസ്സിൽ ഇരുന്ന് തന്നെ ഓർഡർ ചെയ്താൽ മതി. ഈ പറയപ്പെട്ട സ്പോട്ടിൽ നമ്മൾ ഉച്ചയോടുകൂടി നമ്മൾ ഏത് സ്പോട്ടിലാണോ എത്തുന്നത് ആ സ്പോട്ടിൽ അവർ സാധനം എത്തിക്കും, അവർ സപ്ലൈ ചെയ്യും. ഒരു ബഫേ സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത പ്രകാരം ഊണ് വേണ്ടവർക്ക് ഊണ്, സാധാ ഊണ് വേണ്ടവർക്ക് സാധാ ഊണ്, അതേപോലെ തന്നെ വറുത്തുമീൻ വേണ്ടവർക്ക് അത് പറയാം, ബിരിയാണി വേണ്ടവർക്ക് അത് പറയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ അവർ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഓക്കെ, എന്നാൽ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എക്കോ പോയിൻ്റിന് അടുത്ത് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കൊണ്ടുവന്നത് നമ്മൾ ഫുഡ് നമ്മൾ കയ്യിൽ വാങ്ങിയിട്ട് നമുക്ക് ഈ പിന്നെ പ്രകൃതിയുടെ ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഈ കാറ്റും ചെറിയൊരു തണുത്ത കാറ്റും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഇവിടെ വരുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിവിടുന്ന് ഈ കരയിൽ നിന്നിട്ട് നമ്മൾ ശബ്ദത്തിൽ ഉയർന്ന ശബ്ദത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്ത് ഓപ്പോസിറ്റിൽ നിന്ന് അതേ ശബ്ദം തന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഡിയർ ഫ്രണ്ട്സ്, ഇത് ഹൈറേഞ്ചിൽ മാത്രം ഉണ്ടാകുന്ന പാഷൻ ഫ്രൂട്ട്, വളരെ ഗ്രേറ്റ് ടേസ്റ്റുള്ള നാവിൽ അലിഞ്ഞു ചേരുന്ന ഹൈറേഞ്ചിൽ മാത്രമുള്ള പാഷൻ ഫ്രൂട്ട്, വളരെ നല്ല സാധനമാണ്. നമ്മുടെ താഴെ പ്രദേശങ്ങളൊന്നും ഉണ്ടാവില്ല, ഹില്ലി ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സംഭവം കൂടെ ആണ്, അടിപൊളിയാണ് അടിപൊളിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഹൈറേഞ്ചിൽ വരുമ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം. നമ്മുടെ കേരളത്തിൽ ഇത് നമ്മൾ മൂന്നാറിലാണ് നമുക്ക് ലഭിക്കുക. ഊട്ടി ചെല്ലുമ്പോഴും കൊടൈക്കനാലിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നതാണ് സാധനം. കേരളത്തിൽ മൂന്നാറിൽ മാത്രമേ കിട്ടുകയുള്ളൂ. താങ്ക് യു. ആൾക്കാരെ ചായ കുടിക്കാനുള്ള തിരക്കിലാണ്. ഇത് ഇവിടെയാണ് ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആവശ്യക്കാരും ഒരുപാടാണ്, കാരണം ഫസ്റ്റ് ക്വാളിറ്റി സാധനം ആയതുകൊണ്ട് ആവശ്യക്കാർ അതനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് തേയിലയാണുള്ളത്. ഇതിനകത്ത് വരുന്നത് പിന്നെ എന്താ പറയുക, ലെമൺ ടീ വരുന്നുണ്ട്, ഗ്രീൻ ടീ വരുന്നുണ്ട്. അതിൻ്റെ തന്നെ വിവിധ കാറ്റഗറി തിരിച്ചിട്ട്, തേയിലയുടെ തന്നെ വിവിധ കാറ്റഗറി തിരിച്ചിട്ട് ആവശ്യക്കാർ നല്ല രീതിയിൽ അവരുടെ പിന്നെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ ചായ വാങ്ങി കുടിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം, എങ്ങനെയുണ്ട് ചായ? എങ്ങനെയുണ്ട് ചായ എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ നമ്മുടെ കടയിൽ നിന്ന് ചായപ്പൊടി മേടിച്ച് വീട്ടിലിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു ഫാക്ടറിയിൽ നിന്ന് ചായ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അതായത് ഫാക്ടറി തന്നെ ഉണ്ടാക്കുന്നു, അവിടുന്ന് തന്നെ ആ ഫ്രഷ്നെസ്സോടു കൂടി നമുക്ക് കുടിക്കാൻ കിട്ടുന്നു. മറ്റേ പാക്ക് ചെയ്ത് ഒക്കെയാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യസ്തത ഇതിനറിയാൻ പറ്റുന്നുണ്ട്. നല്ല നല്ല ചായയും നല്ല തേയിലയുമാണ്. തേയിലയുടെ കമ്മിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും ബെറ്ററാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താണ് ചായ കുടിച്ച് നോക്കിയിട്ട് എന്താ പറയുക? ഭയങ്കര കടുപ്പം, എനിക്ക് കടുപ്പം ഇഷ്ടമല്ല. കടുപ്പം കൂടിപ്പോയാ? പക്ഷേ നല്ല ഫ്രഷ്നെസ് ഉണ്ട്. പക്ഷേ നമ്മുടെ അവിടുത്തെ ചായക്ക് ഈ ഒരു കടുപ്പം കിട്ടത്തില്ല. ഒരുപാട് തേയില ഇട്ടാൽ ഇത്രയും കിട്ടും. ജസ്റ്റ് ഒരു പൊടിക്ക് തേയില ഇട്ടാൽ തന്നെ നല്ല കടുപ്പത്തിൽ സാധനം കിട്ടുന്നുണ്ട്. എന്തായാലും ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ഉണർവുണ്ട്, നല്ലൊരു എന്താ സ്ട്രോങ് വരുന്നുണ്ട്, സ്ട്രോങ് ചായയുടെ ഒരു ഫീല് വരുന്നുണ്ട്. സൂപ്പർ ചായ, സൂപ്പർ ചായ. ചായ ഒരുപാട് കുടിച്ച എക്സ്പീരിയൻസ് നിന്നും ഇത് നല്ല ചായ. ഓക്കെ, ഇതേപോലെ പലരുടെ അഭിപ്രായം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നൊരു ചായ കുടിക്കുക എന്നുള്ളത് ഇവിടെ വരുന്നവർ അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം പണ്ട് നമ്മൾ കുടിച്ചിട്ടുള്ള ചായയും ഇപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ്ലി ഒരു ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ്ലി കിട്ടുന്ന പിന്നെ ഒറിജിനൽ ക്വാളിറ്റിയുള്ള തേയിലയിൽ നിന്ന് ഉണ്ടാക്കുന്ന ചായയും തമ്മിലുള്ള ആ രുചി വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതാ ഇവരുടെ കയ്യിൽ എന്തോ ഒരു ഫ്രൂട്ട് ഇരിപ്പുണ്ട്. ആ എന്താ മേഡം ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ പേരെന്താ? പാഷൻ ഫ്രൂട്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഒരിടത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചു, പക്ഷേ നല്ല ടേസ്റ്റ്, നല്ല ഒരു വെറൈറ്റി. നമ്മുടെ നാട്ടിലങ്ങ് പിടിക്കുന്ന ടൈപ്പ് അല്ലത്. ആ നാച്ചുറൽ ഫ്രൂട്ടാ, ഇവിടെ മാത്രം കിട്ടുന്നതാ, ഇവിടെ മാത്രം കിട്ടുന്നതാ. നമ്മുടെ നാട്ടിലുള്ള സൈസ് അല്ല, അതിന് ഇച്ചിരിയും കൂടെ പുളിയും ഒക്കെ ഇതുവാ. ഇത് പക്ഷേ നല്ല ടേസ്റ്റാ, കഴിച്ച് നോക്കിയിട്ട് നല്ല സൂപ്പറാ, നല്ല അടിപൊളിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ നല്ല ടേസ്റ്റാ. ഇതിപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചത് 160 രൂപ കിലോ ആയിരിക്കും. ആ 1 കിലോ
അവിടെ 160 എന്ന് പറഞ്ഞു വാങ്ങിച്ചതാ. നമ്മൾ അവിടെ ഫുഡ് കഴിച്ചിട്ട് നിന്ന് മേടിച്ചപ്പം ഇതിന് ഒരു പീസിന് 10 രൂപ ആയിരുന്നു. പക്ഷേ ടേസ്റ്റിയാ, ഞങ്ങൾ ആ ടേസ്റ്റി കണ്ടാണ് ഇവിടുന്ന് മേടിച്ചത്. ഓക്കെ, ശരി ശരി. നമ്മൾ തേയില ഫാക്ടറിയിലേക്ക് പോവുകയാണ്. ഇനി ഇവിടെ എങ്ങനെയാണ്, വീഡിയോ അലൗഡ് ആണോ എന്നുള്ളത് അറിയില്ല, എന്നാലും അങ്ങോട്ട് പോകുന്നുണ്ട്. ചില്ല് ചില്ല എന്നും പറഞ്ഞ് ചില്ല് ചില്ലായിട്ട് എന്താ ഒരു ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. ജസ്റ്റ് കണ്ട് മടങ്ങലല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫാക്ടറിക്കുള്ളിൽ കയറി, പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് വീഡിയോഗ്രാഫി എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പ്രിൻ്റ് തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം, ഇതിന് ശേഷം ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏകദേശ ഫാക്ടറിയുടെ ഏകദേശം ഒരു ഐഡിയ ഏതൊക്കെ പ്രോസസ്സിങ് ആണെന്ന് മനസ്സിലാവും. ഏകദേശ ഫാക്ടറിയുടെ ഏകദേശം ഒരു ഐഡിയ ഏതൊക്കെ പ്രോസസ്സിങ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ അതിനെപ്പറ്റിയിട്ട് കൃത്യമായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരിയുണ്ട്. പുള്ളിക്കാരിലേക്ക് മൈക്ക് കൈമാറാം. നമ്മൾ വളരെ മനോഹരമായൊരു തേയില, നമ്മളിതുവരെ തേയില ഇട്ട് ചായ ഇടുക എന്നുള്ളൊരിത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പം നമ്മൾ തേയില നുള്ളുന്നത് മുതൽ അത് പാക്കറ്റിലാക്കുന്നത് വരെയുള്ള എല്ലാ ഇതും ഇവിടെ നമ്മൾ കണ്ടിട്ട് വരികയാണ്. പിന്നെ അതിൻ്റെ ഓരോ സെക്ഷനായിട്ട്, അതായത് വലിയ ഇലകളായിട്ട് വരുന്നു, ആ ഇലകൾ പിന്നെ പൊടിച്ച് അരിച്ച് കുറച്ച് അതിനെക്കാട്ടിൽ കുറച്ച് കൂടെ തരികളായി വരുന്നു. വീണ്ടും അതിനെ അത് കുറേയേറെ രീതിയിലാണ് അതിനെ വേർതിരിച്ച് മാറ്റിയെടുത്ത് അവസാനം ഏറ്റവും നല്ലത് പാക്കറ്റിലാക്കുന്നു. ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് അതിനെ പ്രത്യേകം പ്രത്യേകമായിട്ട് മാറ്റുന്നു. അതുപോലെ കളറിൽ പോലും വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ വലിയ തണ്ട് വലിയ സൈസ് വരുമ്പോഴത്തേക്കിനും കളറ് വ്യത്യാസം വരുന്നു. അങ്ങനെ പല രീതിയിൽ ഇത് മാറ്റുന്ന വളരെ മനോഹരമായ, അത് കണ്ട് തന്നെ മനസ്സിലാക്കണം. കണ്ടാലേ നമുക്കതിൻ്റെ കൂടുതൽ ഇത് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പുള്ളിക്കാരത്തെ അതിൽ എക്സ്പീരിയൻസ് അല്ല, എന്നാലും പുള്ളിക്കാരത്തിൻ്റെ അറിവ് വെച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊന്ന് ഷെയർ ചെയ്തതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ആ വലിയ ഇല പിച്ചുന്നട മുതൽ പല ഘട്ടങ്ങളായിട്ട് തരികളായിട്ട് തന്നെ വേർതിരിക്കുന്ന കുറേ പ്രോസസ്സിങ്ങുകൾ ഇതിനകത്തോടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പരമാവധി എടുക്കാവുന്നതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ എന്നാൽ. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്, കാരമൽ സൊസൈറ്റിയുടെ കർമ്മലഗിരി എന്ന് പറയുന്ന ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇവിടെ കള്ളിമുൾച്ചെടിയുടെ അപൂർവ ശേഖരമുള്ള ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. പിന്നെ സ്പൈസസൊക്കെ പർച്ചേസ് ചെയ്യാനും അത് ചോക്ലേറ്റ്സൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഈ യാത്ര കഴിഞ്ഞ് പോകുമ്പോൾ സ്പൈസസും അതേപോലെയൊക്കെ പർച്ചേസ് ചെയ്യാനും ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാനുള്ള സൗകര്യമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ പിന്നെ സാധാ ടിക്കറ്റ് ചാർജ് ചേട്ടാ, ഇവിടെ സാധാ ടിക്കറ്റ് ചാർജ് എങ്ങനെയാണ്? ഇവിടെ 50 രൂപ. ഓക്കെ ഓക്കെ, സാധാരണ ഒരു ഇവിടെ വരുന്ന സന്ദർശകർക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. പക്ഷേ KSRTCയിൽ 20 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്, 30 രൂപയുള്ളൂ. സംഭവം ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് ഫ്ലവേഴ്സും അതേപോലെ കാണത്തക്ക പുതുമയുള്ള കുറേ സസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ കാഴ്ചയിലേക്ക് പോവാം. അതുപോലെ തന്നെ ഇവിടെ തേയിലയും സ്പൈസസും ചോക്ലേറ്റും ഒക്കെ കിട്ടുന്ന ഒരു കൗണ്ടറുണ്ട്. എനിക്കൊന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഏരിയ ഇതാണ്.
ഹായ് പ്രേക്ഷകരെ, നമ്മളുടെ അവസാനത്തെ രണ്ട് ദിവസത്തെ ട്രിപ്പിൻ്റെ പരിസമാപ്തി ബൊട്ടാണിക്കൽ ഗാർഡൻ, മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കൂടി വിസിറ്റ് ചെയ്തിട്ട് പരിസമാപ്തിയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാം, കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. പിന്നെ നല്ലൊരു ഈ ഒരു ക്ലൈമറ്റിൽ തന്നെ കാണണം, ഈ ഒരു സായാഹ്ന സമയത്ത് തന്നെ കാണണം. എന്താന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് സഞ്ചാരികൾക്ക് ഒരു അതുകൂടെ ഒരു ആസ്വാദന രീതി നുകരുന്ന ടൈമിലാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം വരുന്നത് ഇവിടെ 6:30, വൈകുന്നേരം 6:30. ഈ സമയത്ത് വന്നത് തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഒരു ലൈറ്റ് സെറ്റിങ്സൊക്കെ വെച്ചിട്ടുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയം തന്നെ ഇത് കാണാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്.